ഫസ്റ്റ് ഹാഫ് നല്ല രസമുണ്ട്, പിന്നെ ഊരാടി. ഇഷ്ടപ്പെട്ട കിടിലും പാടും, രക്ഷയില്ല. എടുത്ത് പറയാനായിട്ട് എന്താ ഉള്ള? ആ ബ്രോ പറഞ്ഞു എന്താണ്? മമ്മൂക്കയൊക്കെ എങ്ങനെയുണ്ട് ബ്രോ? എങ്ങനെയുണ്ട് പടം ബ്രോ? എങ്ങനെയുണ്ട്? എന്നാ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് കേട്ടാ. മമ്മൂക്ക എങ്ങനെയുണ്ട്? എന്താണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലതായിരുന്നു, പിന്നെ ആക്ഷൻ എല്ലാം നല്ലതായിരുന്നു. മമ്മൂക്ക എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഭീഷ്മയായിരുന്നു ബെറ്റർ. എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ? മമ്മൂക്ക എങ്ങനെയുണ്ട്? ഇത്ര എങ്ങനെയുണ്ട് മമ്മൂക്ക? ഓക്കെ, മമ്മൂക്ക എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ? മമ്മൂക്കയൊക്കെ എങ്ങനെയുണ്ട്? ചേട്ടാ എങ്ങനെയുണ്ട്? ആ വില്ലനായ രാജ്പി ഷെട്ടി എങ്ങനെയുണ്ടായിരുന്നു? സ്റ്റൻസ് കൊള്ളാം, നല്ലതാ. പ്രത്യേകം പറയാന്നല്ലോ, ഒരു ഡീസന്റ് സ്റ്റണ്ട് കൊള്ളാം, ഫൈറ്റ് കൊള്ളാം. ഈ പ്രായത്തില് നല്ല ഇതുണ്ട്, കൊള്ളാം, കുഴപ്പമില്ല. എടുത്തു പറയാൻ സ്റ്റണ്ട് തന്നെ, സ്റ്റണ്ടും ബാക്കിയുള്ളതായിരിക്കും. മമ്മൂട്ടിയിലെ പെർഫോമൻസ് അല്ലാണ്ട് വേറെ എന്തോ പറയാ, വേറെ ഒന്നും ഇല്ല. എൻ്റെ ഒരു ആവറേജ് പടമൊന്നേ ഉള്ളൂ, ബിലോ ആവറേജ് പടത്തിനെ മമ്മൂട്ടിയുടെ പെർഫോമൻസ് ആണ് ഒരു ആവറേജ് പടം ആക്കി. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഫൈറ്റ് ഒക്കെ ഉള്ളതായിരുന്നു. ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ വരുന്നുണ്ട്, അപ്പൊ അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? മോശമായിട്ട് തോന്നുന്നില്ല, കൊള്ളാം. നമുക്ക് എന്റർടൈൻമെന്റിന് വേണ്ടി കാണാൻ വേണ്ടില്ലേ, അപ്പം ആ ഒരു ഇതിൽ എടുത്താൽ മതി, ആ ഒരു സ്ക്രിപ്റ്റ്. വേറെ കുഴപ്പമൊന്നും. മാസ് അഭിനയം നമ്മൾ കണ്ട 73 വയസ്സെന്ന് ആ ഒരു ഇത് പറയുന്നില്ല, അത്രയും നല്ലതായിട്ടും ചെയ്തിട്ടുണ്ട്. സൂപ്പർ, മമ്മൂട്ടിയുടെ ആക്ഷൻ സീക്വൻസ് സൂപ്പർ ആയിരുന്നു. മമ്മൂട്ടിയുടെ എക്കാലത്തെയും ബെസ്റ്റ് ആണെന്ന് തോന്നുന്നു ഫൈറ്റ് സീക്വൻസ് ഒക്കെ. ഇന്നലെ മുതലേ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഈ സിനിമയ്ക്ക് ഡീഗ്രേഡിങ്ങും നെഗറ്റീവ്, അതിന് മാത്രം ഉണ്ടോ? നെഗറ്റീവായിട്ട് പറയാനായിട്ട് ഈ സിനിമയിലുണ്ട്? എനിക്ക് തോന്നുന്നില്ല നെഗറ്റീവായിട്ട് ഒന്നും പറയാനുണ്ടോ. മമ്മൂട്ടിയുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫൈറ്റ് സീനൊക്കെ ഉള്ളത് ഈ സിനിമയിലാണ് തോന്നുന്നു. ഇല്ല, അല്ല, നല്ല പടമാണ്. ഫസ്റ്റ് ഹാഫ് ഒരു ലാഗ് ഉണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. നെഗറ്റീവായിട്ട് പറയാനൊന്നുമില്ല, ചെറിയ ലാഗ് ഉണ്ട്, ഒരു നോർമൽ സ്റ്റോറിയാണ്. അതിൽ സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്, അടിപൊളിയായിരുന്നു, കൊള്ളാം, നല്ല രീതിയിൽ. ഇന്നലെ സിനിമയ്ക്ക് സോഷ്യൽ മീഡിയയില് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഒക്കെ വരുന്നുണ്ടേ, അപ്പൊ അതിന് മാത്രം നെഗറ്റീവായിട്ട് പറയാനുണ്ടോ? അത്ര നെഗറ്റീവ് ഒന്നുമില്ല, ഫാമിലിക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. ഓ, സെക്കൻഡ് ഹാഫ് ഒക്കെ, ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് കൊള്ളാം. അല്ല, കുറെ കാലത്തിന് ശേഷം ഇങ്ങനെയുള്ള ഒരു സിനിമ വരുന്നത്, അപ്പം എല്ലാവർക്കും ഇഷ്ടം. പുലിമുരുവിന് ശേഷം ഇത്രയും നല്ലതായിട്ട്, മോൺസ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഗംഭീരമാണ്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളതാണ്, തിയേറ്റർ എക്സ്പീരിയൻസിന് മസ്റ്റ് വാച്ച്. ഒ ടി ടി വന്ന അത്ര നമുക്ക് ലാസ്റ്റ് ക്ലൈമാക്സിൽ ഫൈറ്റ് ഉണ്ട്, അതിലും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല പടം, എടുത്തു പറയാനായിട്ട് ഫൈറ്റ് അടിപൊളി ബ്രോ. ഇല്ല, കുഴപ്പമില്ല, നല്ല രസം. നല്ല പടമായിരുന്നു, ഇല്ല അങ്ങനെ ഒന്നുമില്ല, നല്ല ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാജ്വി ഷെട്ടി നല്ല പെർഫോമൻസ് ആയിരുന്നു. അല്ല, അല്ലാണ്ട് നേരെ ഒന്നും പടം കാണരുത്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ? നല്ല തിയേറ്റർ, തിയേറ്ററിൽ കാണുന്നത്, ഒ ടി ടിയിൽ കാണുന്നേക്കാൾ നല്ല തിയേറ്റർ ആയിരിക്കും. അറിയില്ല, ഇല്ല അങ്ങനെ തോന്നുന്നില്ല.